ഹായ്, ഞാൻ ഡോക്ടർ റിസ. പ്രഗ്നൻ്റ് ആയ ടൈം മുതൽ കപ്പിൾസിനുണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഗർഭകാലത്ത് സെക്സ് ചെയ്യുന്നതിനെ കുറിച്ച്. പല ഡൗട്ടുകളും ഡോക്ടേഴ്സിനോട് നമ്മൾ ചോദിക്കാറുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ പലർക്കും മടിയായിരിക്കും. ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഡൗട്ടുകളും ഉള്ള ഒന്നാണ്. ഗർഭാവസ്ഥയിൽ സെക്സ് ചെയ്യാൻ പാടുണ്ടോ? ഇത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യോ? ആർക്കൊക്കെയാണ് സെക്സ് ചെയ്യാൻ പാടില്ലാത്തത്? ഏത് മാസത്തിലാണ് ഏറ്റവും സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഏത് പൊസിഷനാണ് നല്ലത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന ടൈമാണ് ഗർഭകാലം. ഓരോ ഗർഭിണിയുടെ പ്രഗ്നൻസി സിംറ്റംസും എക്സ്പീരിയൻസും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് സെക്സിൻ്റെ കാര്യത്തിലും. ചിലർക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യം കുറവായിരിക്കും ഈ ഒരു ടൈമിൽ. എന്നാൽ മറ്റു ചിലർക്ക് ഈ ഒരു ടൈമിൽ താല്പര്യം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ടെൻഷൻ കാരണം, ഇപ്പോൾ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, ബ്ലീഡിങ് സംഭവിക്കുമോ, നേരത്തെയുള്ള പ്രസവത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യം കുറവായിരിക്കും ഈ ഒരു ടൈമിൽ. ചിലർക്ക് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വയറിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ട്, ബോഡി കുറച്ചൊക്കെ തടി വെക്കുന്നത് കൊണ്ട് തന്നെ താൻ ഭംഗിയില്ലാന്ന് തോന്നുന്നത് കാരണമുള്ള താല്പര്യക്കുറവുണ്ടാവാം. ഇത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള ഡൗട്ടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള ഡൗട്ടാണ് പ്രഗ്നൻസിയിൽ സെക്സ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് പ്രശ്നമില്ല. അടുത്തത്, സെക്സ് ചെയ്യുമ്പോൾ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യോ എന്നുള്ളതാണ്. കുഞ്ഞ് ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്നത് ഒരു സാക്കിനുള്ളിലാണ്. ഇതിനകത്ത് ഫ്ലൂയിഡാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ഫ്ലൂയിഡ്, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ഒരു കുഷ്യനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള വീഴ്ചയിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഇത്. അതുപോലെ തന്നെ വയറിലുള്ള മസിൽസ്, ഗർഭപാത്രത്തിലുള്ള മസിൽസൊക്കെ അത്യാവശ്യത്തിന് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ സെക്സ് ചെയ്യുമ്പോഴുള്ള മൂവ്മെൻസിൽ നിന്നും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഒരുപാട് പ്രഷർ കൊടുത്ത് ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലും സ്മൂത്ത് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടുത്തത്, പ്രഗ്നൻസിയിൽ ഏറ്റവും സേഫായിട്ട് സെക്സ് ചെയ്യാൻ പറ്റുന്നത് ഏത് മാസത്തിലാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ട്രിമസ്റ്ററിൽ, അതായത് ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ 3 മാസങ്ങളിൽ ഗർഭിണിക്ക് ക്ഷീണം, ഛർദ്ദിൽ, ഓക്കാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനർജി ലെവൽ വളരെ കുറവായിരിക്കും. അബോർഷനുള്ള സാധ്യതയൊക്കെ ആദ്യത്തെ 3 മാസങ്ങളിൽ കൂടുതലായതുകൊണ്ട് തന്നെ കഴിവതും സെക്സ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ മിക്ക ആളുകളും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് തന്നെ 2 മാസത്തിന് ശേഷമായിരിക്കും. അടുത്തത് സെക്കൻഡ് ട്രിമസ്റ്റർ ആണ്, അതായത് ഗർഭകാലത്തിൻ്റെ 4, 5, 6 മാസങ്ങളിൽ. ഈ ഒരു ടൈമിൽ വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിരിക്കും, ലൂബ്രിക്കേഷൻ കൂടുതലായിരിക്കും, ബ്ലഡ് ഫ്ലോ കൂടുതലായതുകൊണ്ട് തന്നെ സെക്സിനോടുള്ള താല്പര്യം കുറച്ച് കൂടുതലായിരിക്കും. ഏറ്റവും സുരക്ഷിതമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6 മാസങ്ങളാണ്. അടുത്തത് തേർഡ് ട്രിമസ്റ്റർ ആണ്, അതായത് ഗർഭകാലത്തിൻ്റെ അവസാനത്തെ 3 മാസം, 7, 8, 9 മാസങ്ങൾ. ഈ ഒരു ടൈമിൽ പൊതുവെ താല്പര്യം കുറവായിരിക്കും പലർക്കും. എന്നാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ബന്ധപ്പെടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അടുത്തത്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണോ എന്നുള്ളത്. ബ്ലീഡിങ്ങിന് സാധ്യത കൂടുതലുള്ളവരെന്ന് പറയുമ്പോൾ മുമ്പ് ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും കണ്ടിട്ടുള്ളവർ, പ്ലാസൻ്റെ തായയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ലോ ലൈങ് പ്ലാസൻ്റെ ആണെന്നുണ്ടെങ്കിൽ, ഷോർട്ട് സെർവിക്സ് ഉള്ളവർക്കൊക്കെ ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യുന്ന കേസിലും ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് കാണാറുണ്ട്. അടുത്തത്, അബോർഷനും നേരത്തെയുള്ള പ്രസവത്തിനുമുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. സെക്സ് ചെയ്യുമ്പോൾ രതിമൂർച്ചയിൽ എത്തുന്നതിന് മുമ്പായിട്ടോ ശേഷമായിട്ടോ ഗർഭപാത്രത്തിൽ ചെറിയ കൺട്രാക്ഷൻസ് അനുഭവപ്പെടാം. അതായത് യൂട്രസ് കുറച്ച് കട്ടിയായിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യും. ഇത് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതിലൂടെയോ ഇല്ലെങ്കിൽ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഈ ഒരു കൺട്രാക്ഷൻസ് പതിയെ പോകുന്നതാണ്. അത് നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു കൺട്രാക്ഷൻ കാരണം നേരത്തെയുള്ള പ്രസവത്തിനോ അബോർഷനോ കാരണമാവുകയില്ല. അടുത്തത്, ഏത് പൊസിഷനാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. ഫസ്റ്റ് ട്രിമസ്റ്ററിൽ നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ട്രിമസ്റ്ററിൽ വയറിൻ്റെ വലുപ്പം കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കാരണം വുമൺ ഓൺ ടോപ്പ് പൊസിഷനിലോ ഡോഗി പൊസിഷനോ ആണ് ബെറ്റർ ആയിട്ടുള്ളത്. തേർഡ് ട്രിമസ്റ്ററിൽ വയറ് അത്യാവശ്യത്തിന് വലുതായതുകൊണ്ട് തന്നെ സ്പൂണിംഗ് പൊസിഷൻ ആയിരിക്കും നല്ലത്. പ്രഗ്നൻസിയിൽ സെക്സ് അവോയ്ഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് റിസ്ക് ആയിട്ടുള്ളവർ, ഫസ്റ്റ് വണ്ണ് പ്ലാസൻ്റെ തായയാണെന്നുണ്ടെങ്കിൽ, അതായത് ലോ ലൈങ് പ്ലാസൻ്റ, പ്ലാസിൻ്റെ പ്രീവിയ ഉള്ള കേസിൽ ഇവർക്ക് ബ്ലീഡിങ്ങിനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. അടുത്തത് സ്പോട്ടിങ്, ബ്ലീഡിങ് കണ്ടിട്ടുള്ളവർ.
അമ്നിയോട്ടിക് ഫ്ലൂയിഡിന് നേരത്തെ തന്നെ ലീക്ക് ഉണ്ടായിട്ടുള്ളവർ, അതുപോലെ ഷോർട്ട് സർവിക്സ് ഉള്ളവർ, സ്കാനിങ്ങിൽ സബ് കോറിയോണിക് ഹെമറ്റാമോ കണ്ടിട്ടുള്ളവർ, മുമ്പത്തെ പ്രഗ്നൻസിയിൽ അബോഷന്, ബ്ലീഡിങ് നേരത്തെ പ്രസവിച്ചിട്ടുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പ്രസവിക്കാൻ സാധ്യതയുള്ളവർ, ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളവർ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളവർ, ഒരുപാട് കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, മെഡിസിൻസൊക്കെ കഴിച്ചിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, IVF ട്രീറ്റ്മെൻറ്റിലൂടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ട്വിന്ന്, ട്രിപ്ലറ്റ് പ്രഗ്നൻസിയിൽ, അതുപോലെ UTI ഉള്ളവർ, മൂത്രപ്പഴുപ്പ്, വജേനയുടെ ഭാഗത്ത് ചൊറിച്ചിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ പാർട്ട്ണറിന് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും സെക്സ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറോട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി പ്രഗ്നൻസി ടൈമിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. മുൻപ് പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെക്സ് ചെയ്യാൻ പാടുള്ളതല്ല. അടുത്തത്, ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പ്രഷർ വയറിനകത്ത് കൊടുക്കാണ്ടിരിക്കുക, സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിപ്പിൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പ്രൈവറ്റ് പാർട്ട് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.